ഗവി വഴി വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന ഈ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നതാണ് പൊന്നമ്പലമേട്ടിലേക്കുള്ള വഴി. ഞങ്ങളിപ്പോൾ റിസർവ് വനത്തിൽ ഏതാണ്ട് 80 കിലോമീറ്ററിലേറെ ഉള്ളിലാണ്. വൈദ്യുതി ബോർഡ് സജീവമായി ശബരിമലയ്ക്ക് വൈദ്യുതി ലൈൻ വലിക്കുന്നുണ്ട് ഈ മലകളിൽ. കടുവയും പുലിയും ഒക്കെ പതുങ്ങിക്കിടക്കുന്ന ഈ പുൽമേടാണ് സ്വർഗത്താണെന്ന് പലരും പ്രചരിപ്പിക്കുന്ന പൊന്നമ്പലമേട്. നാട്ടുകാരും അല്ലാത്തവരുമായ പലരും ഇവിടെ വന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടു. വീഡിയോ ക്യാമറയുമായി ആരും കയറിയിരിക്കാൻ ഇടയില്ലാത്ത പൊന്നമ്പലമേടും പരിസരവും ഞങ്ങൾ ആവോളം പകർത്തി. മരങ്ങൾ വളരാത്തത്ര ഉയരമുള്ള മലനിറുകയിൽ നിന്ന് അങ്ങ് ദൂരെ പമ്പയും ശബരിമലയുമൊക്കെ നോക്കിക്കണ്ടു. പൊന്നമ്പലമേട്ടിൽ പണിതിരിക്കുന്ന ഈ സിമെന്റ് തറയിലാണ് മകരജ്യോതി കൊളുത്തുന്നത്. ഇതിന് പടിഞ്ഞാറുവശം അഗാധമായ ഗർത്തമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വടക്ക് പടിഞ്ഞാറ് മാറി അല്പം താഴെയായി ശബരിമല സന്നിധാനം കാണാം. അതിന് ഇടതുവശത്താണ് പമ്പ. കൊടും വേനലിലും കാട്ടുമൃഗങ്ങൾക്ക് ദാഹനീരേകുന്ന സീതക്കുളവും ഞങ്ങൾ സന്ദർശിച്ചു. മകരജ്യോതി കൊളുത്തുന്ന സിമെന്റ് തറയ്ക്ക് 50 മീറ്റർ മാത്രം അപ്പുറത്താണ് ഇത്. മകരജ്യോതി അടുക്കുന്നതോടെ പോലീസ് നിയന്ത്രണത്തിലാകുന്ന പൊന്നമ്പലമേട്ടിലേക്ക് കുഴപ്പക്കാർ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ടവറാണിത്. ഒരു അയ്യപ്പ ഭക്ത കയറി തപസിരുന്ന ഗുഹ മേടിന്റെ ചെങ്കുത്തായ ഈ ചരിവിലാണ്. ഇരുൾ പരന്നുകഴിഞ്ഞ് ഇവിടെ ദീപം കൊളുത്തിയാൽ ഏറെ താഴെയുള്ള ശബരിമലയിൽ നിന്ന് നോക്കിയാൽ അത് കിഴക്കേ ആകാശത്തിന് നടുവിലാണെന്നേ തോന്നും. ഭൂമിയുടെ കറക്കത്തിനൊത്ത് സൂര്യൻ പടിഞ്ഞാറേക്ക് നീങ്ങുന്നത് പോലെ നക്ഷത്രങ്ങളും നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുന്നിൻമറവിൽ നിന്ന് പുറത്തു വരുന്ന ഏത് നക്ഷത്രവും കിഴക്കേ ആകാശമധ്യത്ത് പെട്ടെന്ന് തെളിയുന്നത് പോലെ തോന്നും. ജനുവരി മധ്യത്തിൽ കിഴക്കേ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന രുദ്രൻ എന്ന നക്ഷത്രമാണ് ദിവ്യ നക്ഷത്രമായി കാണുന്നത്. സിറിയസ് എന്ന് പടിഞ്ഞാറുകാർ വിളിക്കുന്ന ഈ നക്ഷത്രത്തെ ജനുവരി 14 മാത്രമല്ല തൊട്ടടുത്ത എല്ലാ ദിവസങ്ങളിലും ഏതാണ്ട് ഇതേ സമയത്ത് കാണാം.